ഹ്യൂമൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാവങ്ങളുടെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്ന ലോറി ബേക്കർ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് ലോറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്ററ്റ് സ്റ്റഡീസിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. മനുഷ്യനും പ്രകൃതിയും എങ്ങനെ ഒത്തുചേർന്ന് ജീവിക്കാം എന്നാണ് ലോറി ബേക്കർ തന്റെ ഈ ഒരു ഡിസൈൻ കൺസ്ട്രക്ഷനിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മളിപ്പം കാണാൻ പോകുന്നത് ഒരു വീടാണ്. ഈ പ്രോജക്റ്റിനകത്ത് ലോറി ബേക്കർ ഡിസൈൻ ചെയ്ത ഒരു വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ കയറി ചെല്ലാൻ പോകുന്നത്. കൂടുതലായി പറഞ്ഞുതരും സാജൻ സർ, അതിനെപ്പറ്റി കൂടുതലായി പറഞ്ഞുതരും. ഹലോ സർ. ഹലോ സർ, ഈ ഇതൊരു വീടാണല്ലോ, ഈ പ്രോജക്റ്റിനകത്തെ വീട്. അപ്പം ഈ ലോറി ബേക്കർ പുള്ളിയുടെ പ്രവർത്തന രീതികളും കോൺസെപ്റ്റ്സ് ഐഡിയാസ് ഒക്കെ എങ്ങനെയാണ്? ഈ പ്രോജക്റ്റ് പുള്ളിയുടെ മറ്റുള്ള പ്രോജക്റ്റിനെക്കാട്ടിലും എങ്ങനെയാണ് ഡിഫറെൻ്റ് എന്നൊന്ന് പറഞ്ഞു തരാം. മറ്റുള്ള ഫിലോസഫിയിൽ വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹം ഒരു ഫിലോസഫി എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് വാചകത്തിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ലോറി ബേക്കറിൻ്റെ. ആ ഫിലോസഫിയാണ് കോസ്ഫോർഡ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പം ആ ഫിലോസഫിയിൽ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് ആ ഫിലോസഫിയിലുള്ള എല്ലാ കാര്യങ്ങളും വിചാരിച്ച് പണിതിരിക്കുന്ന കുറേ കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിലൊരു കെട്ടിടമാണ്, ഇത് ഒരു ഡോർമെട്രി ബിൽഡിങ്ങാണ്. ആൾക്കാർക്ക് താമസിക്കുക, വന്ന് താമസിക്കാനുള്ള ഡോർമെട്രി ബിൽഡിങ്. ബേക്കറിൻ്റെ ഫിലോസഫിയിൽ ഒരു കാര്യം പറയാവുന്നതൊരു കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്, ഭൂമിയിലെ ജന്തുജീവജാലങ്ങൾക്കെല്ലാം തുല്യ അവകാശമാണെന്നുള്ള ജീവിക്കാനായിട്ട് ഒരാൾ. അതുപോലെ റിസോഴ്സസ്, നമ്മുടെ നാട്ടിലെ റിസോഴ്സസ് ഉണ്ട്, അത് കുറേ ആൾക്കാർ കൂടുതലെടുക്കുന്നു, കുറേ ആൾക്കാർ കുറച്ചെടുക്കുന്നു, അതൊന്നും പാടില്ല, എല്ലാവർക്കും തുല്യ അവകാശമുണ്ട് ആ റിസോഴ്സസിൽ നിന്നാണ് അദ്ദേഹം വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയും അതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ്. ഇങ്ങനൊരു ഇത് പണിയുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം ഇനിഷ്യലി? ഇത് 1996 ഒരു കീത്ത് സെൽദാന എന്ന് പറഞ്ഞൊരു കനേഡിയൻ ഈ പ്ലോട്ട് വാങ്ങിക്കുന്നു. അപ്പം അന്നൊരു കമ്മ്യൂണിറ്റി ലിവിങ് എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്. ഈ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ മെൻ്റലി ചലഞ്ച്ഡ്, ഫിസിക്കലി ചലഞ്ച്ഡ് ഉള്ള ആൾക്കാരായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ലൈഫ് ഉണ്ടാക്കാം എന്നൊക്കെയായിരുന്നു കൺസെപ്റ്റ്. പക്ഷെ അങ്ങനത്തെ ഒരു ഇത് നടന്നില്ലെങ്കിലും കുറേയധികം കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പ് അദ്ദേഹത്തിന് സംഘടിപ്പിക്കാൻ പറ്റി. 2003 ഇത് ഏകദേശം റഫ്ലി പൂർത്തിയാവുന്നത്. അതിനുശേഷം കുറേയധികം ക്യാമ്പ്സൊക്കെ അദ്ദേഹം സംഘടിപ്പിച്ചു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ലോറി ബേക്കർ സെൻറ്റർ തുടങ്ങുന്നതിനെ കുറിച്ചിട്ട് ഒരു ട്രെയിനിങ് സെൻറ്റർ, ലോറി ബേക്കർ സെൻറ്ററിന് പിന്നീടാണ് എന്നെ പേരിട്ടത്. ആദ്യമേ ആലോചിക്കുകയും ഇപ്പോൾ ഡാഡിയൊക്കെ ആയിട്ട്, ഡാഡി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹമായിട്ട് കാര്യമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, നമുക്ക് ഈ വിളപ്പിൽ ശാലയിലത്തെ സ്ഥലം കിട്ടുമെങ്കിൽ, അതായത് അദ്ദേഹമാണ് ചെയ്തെങ്കിൽ കിട്ടുമെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ ഈ സെൻറ്റർ തുടങ്ങാമല്ലേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെയാണ് 2007 ഞങ്ങൾ ലോറി ബേക്കർ സെൻറ്ററിൻ്റെ 2007 April 1 ലോറി ബേക്കർ മരിക്കുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ സജീവമായിട്ട് ഇതിൻ്റെ ഒരു ഇതിനെ കുറിച്ചിട്ട് ആലോചിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്മാരകവും ആവണം, അതേസമയം അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ശരിയായ രീതിയിൽ ആൾക്കാരിൽ എത്തിക്കുകയും വേണം. ഇത്ര ഒരു സ്ഥലത്ത് വന്ന് കയറി ഇറങ്ങി ഇതെല്ലാം കണ്ടു പോകുമ്പോൾ തന്നെ കുറേയധികം പഠിക്കാൻ പറ്റും ആൾക്കാർക്ക്. അപ്പം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കീത്ത് ഇതിനെ ഇത് വിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങിയത്. അപ്പോൾ കീത്തിൻ്റെ അടുത്ത് കീത്ത് നമ്മുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ കീത്തിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്ന് വിലയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറഞ്ഞ വിലയാണ് എങ്കിലും അദ്ദേഹം ആ വിലയ്ക്ക് ഞങ്ങൾക്ക് തരാൻ തീരുമാനിക്കുകയുണ്ടായത്, ചെറിയ വില കുറവിലാണെങ്കിൽ പോലും. അങ്ങനെ ഗവൺമെൻറ് ഓഫ് കേരള സപ്പോർട്ട് ചെയ്തിട്ട് ഈ സാധനം, ഈ സ്ഥലം, ഈ 3.5 ഏക്കർ സ്ഥലവും ഈ ബിൽഡിങ്സും നമ്മൾ LBC പേരിൽ വാങ്ങിച്ചു. അപ്പോൾ അന്ന് LBC
ചെയർപേഴ്സൺ മിസ്സിസ് ബേക്കറായിരുന്നു, എലിസബത്ത് ബേക്കറായിരുന്നു. മമ്മി മരിച്ചു. മമ്മി മരിച്ചതിന് ശേഷം ഇപ്പോൾ ഡോക്ടർ കെ പി കണ്ണനാണ് ഡോറി ബേക്കർ സെൻ്ററിൻ്റെ ചെയർമാൻ. ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴധികവും നടക്കുന്നത്, അതായത് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എഞ്ചിനീയറിങ്ങിലോ ആർക്കിടെക്ചറിലോ മാത്രമുള്ള ട്രെയിനിങ് അല്ല, ലോറി ബേക്കറിൻ്റെ ഫിലോസഫിയിലുള്ള ട്രെയിനിങ് ആണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള, അതെല്ലാവർക്കും ആവാലോ ആ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഇപ്പോൾ ട്രെയിനിങ് അധികവും നടക്കുന്നത് ആർക്കിടെക്ചർ സ്റ്റുഡൻസിനാണ്. ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിൽ, പൂനെ, ഡൽഹി, മധ്യപ്രദേശ്, ഇവിടെ നിന്നൊക്കെയുള്ള കുട്ടികൾ കഴിഞ്ഞ ഒരു വർഷത്തിനകം ഏകദേശം 800 കുട്ടികളോട് വിസിറ്റ് ചെയ്തു, ട്രെയിനിങ് കിട്ടിയിട്ട് പോയിട്ടുണ്ട്. 1 week ലോങ് ട്രെയിനിങ് ആണ് നമ്മളിപ്പോൾ ഓഫർ ചെയ്യുന്നത്. ടൂറിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ആർക്കിടെക്ചറൽ ടൂറിസം നടത്തുന്ന ആൾക്കാരുണ്ട്. അവർ ഇവിടെ വരുന്നത് അവരുടെ ഒരു ഒരു ലക്ഷ്യം തന്നെ ലോറി വീക്കിൻ്റെ ബിൽഡിങ്സ് കാണാനാണ്. അവർ തീർച്ചയായിട്ടും വരും. അവർ എല്ലാ, അതിന് സീസൺ അങ്ങനെയൊന്നുമില്ല. അത് മിക്കവാറും എല്ലാ ആഴ്ചയും ഒരു 2-3-4 ഗ്രൂപ്പ് തന്നെ ഉണ്ടാവാറുണ്ട്. അവരിവിടെ വരും, ഞങ്ങളുടെ കോസ്ഫോറിൻ്റെ ഓഫീസിൽ വരും. ഈ രണ്ട് സ്ഥലത്തും വന്നിട്ടാണ് മിക്കവാറും ഞങ്ങളാണ് അതിൻ്റെ ആ ടൂർ ഗൈഡ് പോലെ എല്ലാ സ്ഥലവും കാണിക്കാനും അതിൻ്റെ ഇതൊക്കെ ചെയ്യാറുള്ളത്. കിടപ്പനുസരിച്ചിട്ടാണ് ഈ സ്റ്റെപ്പൊക്കെ വന്നിരിക്കുന്നത്. ഓരോ തട്ടിലും ഓരോ ലെവലിലെ റൂമുകളും ആ സ്റ്റെപ്പ് അതിൻ്റെ ആ ഭൂമിയുടെ കിടപ്പനുസരിച്ച് തന്നെ മുകളിലേക്ക് പോവുക. ആ സ്റ്റെപ്പ് ഒരു ലെവലിൽ നിന്ന് പിന്നീട് റാമ്പാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതേസമയം മുകളിൽ നിന്നൊക്കെ ചുറ്റും മരങ്ങളൊക്കെ ആയതുകൊണ്ട് വെളിച്ചം കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും കൂടിയാണ് ബോട്ടിൽസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ റൂഫിൽ കുറച്ച് ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നല്ല ലൈറ്റായിരിക്കും. അപ്പോൾ ഡേ ടൈമിൽ വെളിച്ചം ഇല്ല എന്നുള്ളൊരു പ്രശ്നം തന്നെ സ്റ്റെയർ കേസിൽ വരില്ല. സൈഡിൽ വെന്റിലേഷന് ജാളി കൊടുത്തിട്ടുണ്ട്. ബ്രിക് ജാളീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലോറി വീക്കറിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ രീതി പറയുമ്പോൾ എല്ലാവരും പറയും ട്രെയിൻഡ് മേസൺസ് വേണം, ട്രെയിൻഡ് മേസൺസ് വേണം, എന്നാൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ. ഈ ഓരോ ഇഷ്ടികയും കെട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ മേസൺസാണ്. ഒരു മേസണെ പോലും വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. ഈ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മേസ്തിരിമാരെ പരിശീലിപ്പിച്ച് അവരെ കൊണ്ടാണ് ഈ വർക്കുകൾ മുഴുവൻ ചെയ്യിച്ചിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസ് കയറി വന്നു കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ ക്ലാസ് റൂമാണ്. ഇതിന് 3 ഓപ്പണാണ്, ജനലുകളല്ല, വെറുതെ ഓപ്പണായിട്ട് വിട്ടിരിക്കുക. ആ ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങിയിരിക്കാം. അതേസമയം ഇതിൽ ഇപ്പോഴത്തെ ക്ലാസ് റൂമിനകത്ത് 40 ഇരിക്കാൻ പറ്റുക. ഈ 40 കൂടുതൽ വരികയാണെങ്കിൽ അവർക്ക് 2 ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. ഏകദേശം 60 വെച്ചിട്ടടക്കം ഇതിനകത്ത് ക്ലാസ് എടുക്കാം കംഫർട്ടബിളായിട്ട്. ഇത് വേസ്റ്റ് ബോട്ടിൽസാണ്. വേസ്റ്റ് ബോട്ടിൽസ് വെച്ച് ലൈറ്റ് വരാനും കൂടിയായിട്ടുള്ള, അതേസമയം ഫിൽറ്റേഡ് ലൈറ്റ് മാത്രമേ വരും. ഒരു കളർ ഗ്ലാസിൻ്റെയൊക്കെ ഒരു ഫീലിംഗ് ആണ് ആ ബോട്ടിലിൽ കൂടെ ലൈറ്റ് വരുമ്പോൾ നമുക്കുണ്ടാവുന്നത്. അതുകൂടാതെ തന്നെ ലിഷറലി ഈ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കും വേണമെങ്കിൽ പുറത്ത് കുറച്ച് പ്രൈവസിയോടുകൂടി ഇരിക്കാനുള്ള ഒരു ബാക്ക് ടെറസും കൂടെ ഇതിന് ഉണ്ട്. ഈ ഹാളിൻ്റെ വേറൊരു പ്രത്യേകത ഈ ബിൽറ്റിൻ സീറ്റുകളാണ്. വളരെ ചിലവ് ചുരുക്കിയിട്ട് ബ്രിക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള സീറ്റാണ് അത്. ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് ഓക്സൈഡ് ഫിനിഷിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അത് 2 ഇത് നമ്മളെ സഹായിക്കുന്നത്. ഒന്ന്, ഈ സീറ്റിലിരിക്കുമ്പോൾ ആരും അത്ര ഒരു ഫോർമൽ ഫീലിംഗ് ഇല്ല, ഫോർമൽ അല്ലാതായി മാറും. ആൾക്കാരുടെ ഉള്ളിൽ പെട്ടെന്ന് ഒരു ബലം പിടുത്തമൊക്കെ ഉണ്ടാവില്ലേ ട്രെയിനിങ്ങിനൊക്കെ വരുമ്പോൾ, അതൊക്കെ അലിഞ്ഞങ്ങ് ഇല്ലാതാവും ഈ സീറ്റിലിരിക്കുമ്പോൾ തന്നെ. 2 പൈസ കുറവായിരുന്നു. ഇതിപ്പോൾ നമ്മൾ മേശയോ കസാരയൊക്കെ ഉണ്ടാകുന്നതിനേക്കാളും ഒരു 10% പൈസ മാത്രമേ ബിൽറ്റിൻ സീറ്റിലേക്ക് ആയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫ്ലോറിങ്ങും ഒരു തരത്തിലുള്ള എക്സ്പെൻസീവ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടില്ല, സിമെൻറ്റ് ഫ്ലോറാണ്. അതിനകത്ത് സിമെൻറ്റിനകത്ത് ബ്ലാക്ക് ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ ബ്ലാക്ക് ഓക്സൈഡ് ഫ്ലോറിങ് പ്രധാന ആയിട്ട് കാണുന്നത്. പിന്നെ ഈ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, ഒരു മാംഗോ ഷേപ്ഡ് പാറ്റേണാണ്. ലോറി ബേക്കറിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഷേപ്പാണ് ഈ മാംഗോ ഷേപ്പ്. അങ്ങനെ ഒരു മാംഗോയുടെ ഷേപ്പാണ്, മാങ്ങാൻഡി എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ അത് അദ്ദേഹം ഏകദേശം 2000 പാറ്റേൺസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കാഴ്ചയ്ക്ക് കുറച്ച് കുറവ് വന്നപ്പോഴാണ് അദ്ദേഹം ആ ഒരു മാംഗോ ഷേപ്ഡ് പാറ്റേൺസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. സിമെൻറ്റിൽ കളറ് മിക്സ് ചെയ്തിട്ട് ആ ഇതിൻ്റെ ഒരു തരത്തിലുള്ള പാറ്റേൺസ് വർക്കൗട്ട് ചെയ്തിട്ടാണ് എല്ലാ ഫ്ലോറും ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കരമായിട്ട് ചിലവ് കുറവുമായിരുന്നു. സാധാരണ മാർബിളോ ഗ്രാനൈറ്റോ ഫ്ലോറ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫോമൽ സാധനം ഇതിനകത്ത് ഉണ്ടാവില്ല, ഇൻഫോമലാണ്. അതുമാത്രമല്ല ഭയങ്കര അപ്പീലിംഗ് ആയിട്ടാണ് എപ്പോഴും നമുക്കൊക്കെ ഫീൽ ചെയ്യാറ്. ആര് വന്ന് കണ്ടാലും അവർ ഈ ഫ്ലോറിൽ വീഴും.
വീഴെന്ന് വെച്ചാൽ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടും, അല്ല തെന്നി വീഴല്ല, തെന്നി വീഴില്ല എന്നുള്ളൊരു ഗുണവും കൂടെ ഈ ഫ്ലോറുകൾക്കുണ്ട്. മറ്റുള്ള ഏത് ഫ്ലോറിലായാലും മാർബിളായാലും ശരി, കുറച്ച് വെള്ളമോ എന്തെങ്കിലും കിടന്നാൽ മതി നമ്മൾ തെന്നി വീഴും. ഇത്തരം ഫ്ലോറിൽ അങ്ങനെ തെന്നി വീഴില്ല എന്നുള്ളൊരു ഒരു ഒരു ഗുണവും കൂടിയുണ്ട്. ഇതൊരു ഡോർമെട്രി ബ്ലോക്കാണ്. ഡോർമെട്രി ബ്ലോക്കിൽ ഇതൊരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പോലെയാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ രണ്ട് സീറ്റ്, രണ്ട് ബെഡ്, രണ്ട് സൈഡിലും അതിൻ്റെ മുകളിൽ രണ്ട് ബെഡ്. അങ്ങനെ ഒരു മുറിക്കകത്ത് തന്നെ നാല് ബെഡ് ആണ് അറേഞ്ച് ചെയ്തത്. അങ്ങനെ 12 ബെഡ് ഇടാനുള്ള സ്പേസാണ് ഈ ഡോർമെട്രിയിൽ ഉള്ളത്. അതുകൂടാതെ ഇവർക്കെല്ലാവർക്കും സ്റ്റോറേജിനുള്ള അവരുടെ ബാഗ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഈ 12 ആൾക്കും സൂക്ഷിക്കാനുള്ള 12 കബോർഡ്സ് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. രാത്രിയിൽ ഇവർക്ക് എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ ഉണ്ടെങ്കിൽ ഒരു ടേബിളും അതിന് ചുറ്റും സീറ്റൊക്കെ ആയിട്ടൊരു സ്ഥലം, ഈ മുറിക്കകത്തും ഒരു ടേബിളും ഒരു ചെറിയ അവർക്ക് മുകളിലത്തെ നിലയിലേക്ക് കയറാനായിട്ട് മുകളിൽ തട്ടിലേക്ക് കയറാനായിട്ട് സ്റ്റെപ്പുകളും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗസ്റ്റ് റൂമാണ്. ആ ഗസ്റ്റ് റൂം രണ്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് അഡൽസിനുള്ള സ്ഥലം, പ്രത്യേകിച്ച് കുട്ടികൾ ആരെങ്കിലും കൂടിയുണ്ടെങ്കിൽ അവർക്ക് കിടക്കാനുള്ളൊരു സ്ഥലമായിട്ടാണ് ഇതുള്ളത്. കുട്ടികളുടെ റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞാലാണ് ഈ ബെഡ്റൂം. ബെഡ്റൂമിന് ഡബിൾ ബെഡ്, അച്ഛനമ്മയ്ക്കും കിടക്കാനുള്ള ഡബിൾ ബെഡും, കൂടാതെ ഒരു വിൻഡോ സീറ്റും ഉണ്ട്. ഭംഗിയടിച്ച് ഇതിലൊരു വിൻഡോ സീറ്റാണ് ഇതിനുള്ളത്. രണ്ട് സൈഡിലേക്കും ജനലുകളായിട്ട് ഈ ബിൽട്ടിൻ ബെഡും അത് ഒരു ഫില്ലർ സ്ലാബ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് ഈ പെട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വെക്കാനായിട്ടുള്ള ഫെസിലിറ്റി. അപ്പോൾ ഈ മുറി നിറച്ച സാധനങ്ങൾ ഇരിക്കില്ല, ഇതിൻ്റെ അടിയിലും കൂടെ ആയിട്ട് സ്റ്റോറേജായിട്ട് ഇരുന്നു. കാടിൻ്റെ നടുക്കൊരു വീട്, അപ്പം നേച്ചറുമായിട്ട് അത്രയും വെള്ളമായിട്ട് പോകുന്ന അതുപോലെയാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതെ അതെ, അത് ബേക്കറിൻ്റെ ഒരു കൺസെപ്റ്റായിരുന്നു. പ്രകൃതിയെ ഒട്ടും നോവിക്കാൻ പാടില്ല, അതേസമയം പ്രകൃതിയുടെ എല്ലാ തരത്തിലുള്ള ഇത് നമുക്ക് ആസ്വദിക്കാനും പറ്റണം. ഇപ്പുറത്തെ വശമാണെങ്കിൽ ഈ പ്ലോട്ട് 3.5 ഏക്കറാണെന്ന് പറഞ്ഞല്ലോ, ആ 3.5 ഏക്കറിൽ 2.5 ഏക്കറോളം ഇവിടെ ആരും തൊടാതെ കിടക്കാം. തൊടാതെ എന്ന് വെച്ചാൽ ഞങ്ങളത് കാടാക്കി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഒന്നിനും നശിപ്പിക്കും. അതാണ് ഇവിടുത്തെ ഒരു അലിഖിത നിയമമായിട്ട് മനുഷ്യനെ കൂട്ട് തന്നെ. അതെ, ഒരു ഫീലിംഗ് അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നുള്ളതാണ്. ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരു ചെറിയ ചേഞ്ച് എങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ് ബേക്കറിൻ്റെ കൺസെപ്റ്റ്. ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങളുടെ ഇപ്പം അത് ഞങ്ങളിപ്പോൾ തുടരുന്നു എന്നല്ലേ ഉള്ളൂ. അദ്ദേഹം വിചാരിച്ചിരുന്ന പ്രകൃതിയിന് ഒരു തരത്തിലും നോവിക്കാൻ പാടില്ല, അതിനെ പരിപോഷിപ്പിക്കാനേ പാടുള്ളൂ. ഇതൊരു ഓപ്പൺ എയർ തിയേറ്ററാണ്. ഏകദേശം 400 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. കൂടാതെ ഒരു സ്റ്റേജും ഉണ്ട്. ആ സ്റ്റേജിനും ഇതിനും പ്രത്യേകിച്ച് റൂഫ് വേണമെങ്കിൽ ചെയ്യാം. ഒരു ഷാമിയാനൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. കസാരി ഇടണമെങ്കിൽ കസാരി ഇടാം. നിലത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയാവാം. അപ്പോൾ സാധാരണ കുട്ടികളൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ ഇവിടെ വയ്ക്കാറുണ്ട്. കൂടാതെ അവിടെ കച്ചേരി നടത്താറുണ്ട്. അപ്പം ആ ബാക്ക്ഡ്രോപ്പിനകത്ത് അത്തരത്തിലൊരു കച്ചേരി നടത്തുമ്പോൾ ഒരു വലിയൊരു ഇമ്പാക്റ്റാണ് അത് ഉണ്ടാക്കാറ്. ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഡിസ്ട്രക്ഷനും ചെയ്തിട്ടില്ല. അത് മാത്രല്ല, അവിടെ ഒരു കാവായിരുന്നു, പഴയ മറ്റേ സർപ്പക്കാവ് എന്നൊക്കെ പറയില്ലേ, അത് അതിന്റെ പുറകിലുണ്ട് ആ പാറയും. അതൊന്നും ഞങ്ങൾ തൊട്ടിട്ടേനില്ല. പാറ കണ്ടില്ലേ, ഈ പാറ ബാക്ക് ഡ്രോപ്പ് ആയിട്ടാണ് നിർത്തിയിട്ട് അത് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിനകത്ത് ഈ ഹോൾസ് ഒക്കെ കിട്ടണതിന് വേണമെങ്കിൽ റൂഫ് ചെയ്യാം. ഈ അങ്ങനെ പൈപ്പൊക്കെ കുഴിച്ച് നിർത്തിയിട്ട് റൂഫ് ചെയ്യാൻ വരാറുണ്ട്. ഇതൊരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കാണ്. ഈ പ്ലോട്ടിൻ്റെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. അപ്പം അതൊരു മുകളിൽ യോഗ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ആ ടാങ്കിൻ്റെ മുകളിൽ യോഗ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ്. ആ അതിൻ്റെ റൂഫിൽ നിന്ന് വരുന്ന വെള്ളമാണ് കളക്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ ടാങ്കിലേക്ക് കൊടുക്കുന്നത്. അപ്പം അതിൽ 35,000 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ എൻ്റയർ കുടിവെള്ളം ആ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആവണം എന്നുള്ളതായിരുന്നു കൺസെപ്റ്റ്. അപ്പം ഞങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് വെള്ളം.
പക്ഷേ ചില സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മറ്റേ ഇപ്പോൾ കാട്ടുജീവികൾ കൂടിയല്ലോ, അപ്പോൾ അവരിടയ്ക്ക് അവിടെ ഒന്ന് കയറി ഒരു വിസിറ്റൊക്കെ നടത്തും. അങ്ങനെ ഒന്ന് രണ്ട് തവണ ചെറിയ പ്രശ്നമായിട്ട് ആ വെള്ളം ഇറിഗേഷൻ എടുക്കേണ്ടി വന്നു. ആ വെള്ളം കളഞ്ഞില്ല, പക്ഷെ നമ്മുടെ മറ്റേ ഒന്നും ഇവിടെ കളയുന്നില്ല, യൂട്ടിലൈസ് ചെയ്യുന്നു, ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ അതിന് വരുന്നത് അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കും. വെരി എക്കോ ഫ്രണ്ട്ലി.